നമസ്കാരം. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഹൈക്കമാൻഡിന്റെ ചായ്വ് മറുഭാഗത്തേക്കാവുമെന്ന് ചെന്നിത്തല കാധ്യമേ ബോധ്യമായിരുന്നു. തൊട്ടുപിന്നാലെ സംസ്ഥാനത്തുടനീളം ഗ്രൂപ്പ് സജീവമാക്കാനായിരുന്നു ചെന്നിത്തലയുടെയും കൂട്ടരുടെയും തീരുമാനം. തുടർന്നുള്ള പുനഃസംഘടനകളിലും ഹൈക്കമാൻഡ് കൂടെ ഉണ്ടാകില്ലെന്ന ചെന്നിത്തലയുടെ കണക്കുകൂട്ടലുകൾ തെറ്റില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഈ അപകടം മുന്നിൽ കണ്ടു തന്നെയാണ് ഉമ്മൻചാണ്ടിയും ഗ്രൂപ്പുകൾ സജീവമാക്കിയത്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ പ്രവർത്തകരുടെ മനസ്സറിയുന്ന രണ്ട് നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മാത്രമാണ്. ഈ മനോധൈര്യമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത്. പ്രവർത്തകരുടെ പിന്തുണയുള്ള നേതാക്കൾ സംസ്ഥാന കോൺഗ്രസിനെ നയിക്കട്ടെ എന്ന നിലപാടാണ് ഇരുവരും സ്വീകരിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ ഈ നീക്കത്തിൽ കെ സുധാകരൻ, വി ഡി സതീശൻ ക്യാമ്പിന് ആശങ്കയുണ്ട്. രണ്ട് പതിറ്റാണ്ട് മുൻപാണ് സംസ്ഥാന കോൺഗ്രസിൽ അവസാനമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. 1992 ലീഡർ കെ കരുണാകരന്റെ പ്രതാപകാലത്ത് സാക്ഷാൽ എ കെ ആന്റണിയും വയലാർ രവിയും തമ്മിലായിരുന്നു മത്സരം. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ലീഡറുടെ വിശ്വസ്തനായ വയലാർ രവി കെ പി സി സി അധ്യക്ഷ പദവിയിലെത്തി. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റായിരുന്നു. ബൂത്ത് തലത്തിൽ മെമ്പർഷിപ്പ് വിതരണം നടത്തി തീപ്പാറുന്ന പോരാട്ടമായിരുന്നു ഗ്രൂപ്പുകൾ നടത്തിയത്. ലീഡർ നയിച്ച ഐ ഗ്രൂപ്പും ആന്റണി നയിച്ച എ ഗ്രൂപ്പും നേർക്കുനേർ പോരാടിയപ്പോൾ പാർട്ടി സംഘടനാ സംവിധാനം ശക്തമായെന്നാണ് വിലയിരുത്തൽ. അതിനുശേഷം കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ഒരാൾ പോലും തെരഞ്ഞെടുപ്പിലൂടെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. വയലാർ രവിക്ക് ശേഷം ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ ഉൾപ്പെടെ പ്രഗത്ഭരായ 9 നേതാക്കൾ അധ്യക്ഷ പദവി വഹിച്ചിരുന്നു. അവസാന സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രൂപ്പുകളുടെ അതിപ്രസരവും തമ്മിൽ തല്ലും പാർട്ടിയെ ഏറെ ക്ഷീണിപ്പിച്ചു. 2005 പിളർപ്പും ലീഡർ കോൺഗ്രസ് വിട്ടതും താഴെ തട്ടിൽ സംഘടന ശിഥിലമാകാൻ കാരണമായി. 4 ശേഷം ലീഡറും കെ മുരളീധരനും പാർട്ടിയിൽ തിരിച്ചെത്തിയെങ്കിലും പ്രവർത്തകരെ മുഴുവൻ തിരികെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. കുറച്ചുപേർ എൻ സി പിയിൽ തുടർന്നപ്പോൾ ചിലർ സിപിഐഎം, ബി ജെ പി ഉൾപ്പെടെ പല പാർട്ടികളിലും ചേക്കേറി. ഇത് കോൺഗ്രസിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതിനുശേഷം 2017 ദേശീയതലത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കൃത്യമായി നടത്തിയിരുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചെയർമാനായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത ഏക സംസ്ഥാനം കേരളമായിരുന്നു. AI ഗ്രൂപ്പുകൾ പദവികൾ വീതം വെച്ച് എടുക്കുകയായിരുന്നു. വീതം വെപ്പും ഇഷ്ടക്കാരെ തിരുകിക്കയറ്റലും കോൺഗ്രസിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പാർട്ടിയുടെ കടിഞ്ഞാൽ ആരുടെ കയ്യിലാണോ അയാളായിരിക്കും കോൺഗ്രസിലെ ശക്തൻ. അധികാരം നഷ്ടമായ നേതാവിന് കറിവേപ്പിലയുടെ സ്ഥാനമാണ് കോൺഗ്രസിൽ. ഈ കാരണത്താലാണ് പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്നത്. ഈ സംസ്ഥാനം കോൺഗ്രസിലെ തർക്കങ്ങൾ മൂർച്ഛിക്കുന്നതിന് ഇടയിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് ആവശ്യം ഉയർന്നത്. പാർട്ടിയിലെ കൈവിട്ട കടിഞ്ഞാൽ തിരിച്ചു പിടിക്കുകയാണ് ഇതുവഴി. AI ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നതും ഇതുതന്നെ. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വിഭാഗത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാവുക. ബൂത്ത് മുതൽ KPCC വരെ വ്യക്തമായ സ്വാധീനം എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുകൾക്കും മാത്രമാണുള്ളത്. ഈ കാരണത്താലാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഒരു മുഴം മുൻപേ എറിഞ്ഞത്.